അപ്പോൾ നമ്മുടെ പുതിയ വർഷത്തിലെ പുതിയ വീഡിയോസാണ് ഇനി നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിതുഷാൻ ടേസ്റ്റ് വേൾഡ് ബൈ സാഷാസ് കുക്ക് ബുക്ക്. ഞാൻ സബി. അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ ആഘോഷിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇനി നമുക്ക് നമ്മുടെ നാട്ടിൽ വരുന്നത് നല്ലൊരു സമ്മറാണ്. അപ്പോൾ നമുക്ക് ഈ സമ്മർ വെക്കേഷൻ ടൈമിൽ നല്ല ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഷേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. കൂൾബാറിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലും ഈ ഒരു ഷേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഷേക്ക് നമ്മുടെ ചിക്കു വെച്ചിട്ടുള്ള ഷേക്കാണ്, അതായത് ചിക്കു ഷേക്ക്. ചിക്കു ഷേക്ക് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. അതുപോലെ തന്നെ അതിനകത്തുള്ള ആ കറ ഒന്ന് വരാതിരിക്കാൻ എങ്ങനെയാണ് ഷേക്ക് അടിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കു ഷേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. ചിക്കു ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 മീഡിയം വലിപ്പത്തിലുള്ള സപ്പോട്ടയാണ് എടുത്തത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സപ്പോട്ട തന്നെയാണത്. നന്നായിട്ട് പഴുത്ത സപ്പോട്ട ആയിരിക്കണം. അപ്പോൾ ആ സപ്പോട്ട നമ്മൾ കൈകൊണ്ട് ഇതുപോലെ ആക്കുമ്പോഴത്തേക്ക് തന്നെ പൊളിഞ്ഞു വരും. അതായത് നന്നായിട്ട് പഴുത്ത സപ്പോട്ടയാണെങ്കിൽ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ആക്കിയാൽ മാത്രം മതി, കത്തിയൊന്നും ആവശ്യമില്ല. അതിനുശേഷം ഒരു സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കുക. അതുപോലെ അതിന് ഉള്ളിലുള്ള കുരു ഉണ്ടാവില്ലേ, അതും അങ്ങ് എടുത്ത് കളയാം. അപ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ട് എടുക്കുമ്പോഴായാലും അതിനകത്ത് കുരു ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ എടുത്ത് മാറ്റിയാൽ മതി. അത് ഇതുപോലെ ഇങ്ങനെ തൊപ്പി പോലെ സ്കൂപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ തൊലി നല്ല എളുപ്പത്തിൽ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ കറ ഇല്ലാണ്ട് ഷെയ്ക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇത്രയും നല്ല പഴുത്ത കളറായിട്ടുള്ള സപ്പോട്ട തന്നെ എടുക്കണം. ഒരു ഇച്ചിരി പച്ച കളറൊക്കെ ഉള്ള പോലത്തെ സപ്പോട്ടയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കറ ഇങ്ങനെ ചുവച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഷെയ്ക്ക് കുടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ചുണ്ടിലൊക്കെ ഇങ്ങനെ കറ പറ്റിയ പോലെ നമുക്ക് തോന്നും. അപ്പോൾ എല്ലാ സപ്പോട്ടയും ഇതുപോലെ സ്കൂപ്പ് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഡയറക്റ്റ് ജാറിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം സ്കൂപ്പ് ചെയ്ത് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് പിന്നെ അടിക്കുമ്പോൾ എടുത്ത് ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്താലും മതി. പക്ഷേ ഇതാണ് എളുപ്പം, ഞാൻ വെറുതെ രണ്ട് പാത്രമൊക്കെ കഴുകാനൊന്നും ആക്കണ്ടല്ലോ. അപ്പോൾ നേരെ ഇതുപോലെ സ്കൂപ്പ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിനകത്ത് ഇടണം. അപ്പോൾ ഈ ഒരു ഷേക്കിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു 4 ആൾക്ക് കുടിക്കാനുള്ള അളവാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഒരു 4 മീഡിയം അത്യാവശ്യം വലിപ്പമുള്ള ഒരു സപ്പോർട്ട് തന്നെയാണുള്ളത് ഉണ്ടെങ്കിന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 പേർക്ക് കഴിക്കാനായിട്ട് പറ്റും. പിന്നെ വേണ്ടത് കട്ടപ്പാലാണ് കേട്ടോ. കട്ടപ്പാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടയാക്കിയിട്ടുള്ള പാലാണ് വേണ്ടത്. അപ്പോൾ അത് നമ്മൾ അടിക്കണേന് ഒരു 10-15 മിനിറ്റ് മുന്നേ എടുത്തൊന്ന് പുറത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഒരു കട്ട കുറച്ചൊന്നും ഇങ്ങനെ എന്താ പറയുക പൊട്ടിക്കാനായിട്ടൊക്കെ എളുപ്പത്തിൽ തന്നെ ആയിട്ട് വരും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റായി പാലവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫുൾ സ്കൂപ്പ് ചെയ്ത് നമുക്ക് ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് പാലൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 4-5 കശുവണ്ടി ഇട്ട് കൊടുക്കുക, അതായത് കാഷ്യൂനട്ടില്ലേ, ഒരു 5-6 കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 കാഷ്യൂനട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കട്ടപ്പാലാണ്. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് കട്ടയായിട്ടുള്ള പാല് ഒരു 10 മിനിറ്റ് മുന്നേ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് കണ്ടോ, കുറച്ച് കട്ടയുണ്ട്, കുറച്ച് പാലും ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് കട്ട നമ്മൾ ഫുള്ളായിട്ട് ആദ്യം ഇട്ട് കൊടുക്കണം എന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അധികം കട്ട അല്ലെങ്കിൽ തരിതരിപ്പോടെ വേണം നമുക്ക് ഈ ഒരു ഇത് കിട്ടാനായിട്ട്. ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം, മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ 4 കപ്പിന് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ ബൂസ്റ്റിൻ്റെ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നിർബന്ധമൊന്നുമില്ല. ബൂസ്റ്റ് ഒരു ഓപ്ഷണലാണ്, ഒട്ടും നിർബന്ധമില്ല. പക്ഷേ ബൂസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ആണ്. അതുപോലെ തന്നെ കുറച്ചും കൂടി ഒരു ഒരു സപ്പോർട്ടയുടെ കളർ കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുകയും ചെയ്യും. കളറിന് വേണ്ടി ഇട്ടും കൂടിയാണ് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു അല്പം വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണിനടുത്ത് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇത് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇനി നമുക്ക് ഇത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു സ്ട്രെയിൻ എണ്ണത്തോട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം. അഥവാ കാഷ്യൂനട്ട് ഏതെങ്കിലും അരയാൻ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അതൊന്ന് മിക്സിയുടെ ചാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ അരിച്ചെടുക്കുന്ന സമയത്ത് ഈ സപ്പോട്ടയിൽ ചെറുതായിട്ട് ഇങ്ങനെ ആ ഒരു പാലിൻ്റെ കറി ഉണ്ടാവില്ലേ,
അത് ഈ അരിച്ചെടുക്കുന്ന സമയത്ത് ആ അരിപ്പയെ കാത്തോട്ട് കുറേയൊക്കെ അങ്ങ് പോയി കിട്ടും. അപ്പം നമ്മൾ കുടിക്കുമ്പം നമുക്ക് ആ ഒരു പറ്റലുണ്ടാവില്ല, ആ പറ്റലും കുറച്ചും കൂടെ ഒന്ന് ഒഴിവായിട്ട് പോവും. അപ്പോൾ കുറച്ച് കാഷ്യൂനിട്ട് ഒന്ന് അരയാനായിട്ട് ബാക്കിയുണ്ട്. അപ്പം ഞാൻ അതൊന്നും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സപ്പോട്ടയൊക്കെ നന്നായിട്ട് അടിഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഷേക്ക് കുടിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ കൂൾബാറിന്ന് കുടിക്കുമ്പം ഒരു തരിതരിപ്പ് ഉണ്ടാവില്ലേ, ആ ഒരു തരിതരിപ്പും നമുക്ക് കിട്ടും. അതുകൊണ്ട് നമ്മളെപ്പോഴും ഷേക്ക് അടിക്കുമ്പോൾ ഓവർ അങ്ങ് അടിച്ച് ഇതാക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആ കാഷ്യൂനട്ടും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ഷേക്ക് അതിനകത്ത് ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കൊരു നല്ല ഗ്ലാസ്സിനകത്തോട്ട് സെർവ് ചെയ്തിട്ട് കുടിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൂൾബാർ സ്റ്റൈലിലുള്ള ചിക്കു ഷേക്ക്. നല്ല ടേസ്റ്റാണ്, യമ്മിയാണ്. ശരിക്കും ആ ഒരു രീതി നമുക്ക് കൂൾബാർന്ന് കുടിക്കുമ്പോൾ ഇങ്ങനെ തരിതരിപ്പുണ്ടാവും, ആ അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു ഷേക്ക് ഉണ്ടാവുക. ഷേക്കൊക്കെ നമ്മൾ അടിച്ചപാട് കുടിക്കുന്നത് തന്നെയാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഗ്ലാസിൻ്റെ അടുത്ത് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ബൂസ്റ്റിൻ്റെ പൗഡർ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ, നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പൊടിക്കൈകളൊക്കെ ചെയ്യുന്നതാണ്. അല്ലാണ്ട് ബൂസ്റ്റിൻ്റെ പൊടി എൻ്റെ കൂടെ ഇടണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഇനി നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ഷേക്ക് ഈ ഗ്ലാസ്സിനകത്തോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ നല്ല ടേസ്റ്റിയും എമ്മി ആയിട്ടുള്ള ഈ ഒരു ഷേക്ക്. ഇനിയിപ്പോൾ ചൂടുകാലമാണ്, അപ്പോൾ എന്തായാലും നമുക്ക് ഷേക്കും നാരങ്ങളിലൊക്കെ കുടിക്കാൻ നന്നായിട്ട് വെള്ളം കുടിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇതുപോലെ ഡ്രിങ്കൊക്കെ ഉണ്ടാക്കിയിട്ട് സപ്പോട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തു നോക്കൂ. ഇപ്പോൾ സപ്പോട്ടയുടെ സീസണും കൂടിയാണല്ലോ, അപ്പോൾ എന്തായാലും കൃഷിയൊക്കെ ഉള്ളവർക്ക് സപ്പോട്ടയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അടുത്തൊരു നല്ല അടിപൊളിയായ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഫ്രം സബി.